എല്ലാവർക്കും നമസ്കാരം. ഫ്രം മൈ കിച്ചണിലേക്ക് സ്വാഗതം. ചന മസാലയൊക്കെ നമ്മളിൽ പലരും പലപ്പോഴും വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണ്. നമ്മുടെ കേരള പ്രിപ്പറേഷൻ പോലെയല്ല, നമ്മളിൽ അധികവും ആൾക്കാർ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ നാളികേരം കരച്ച് ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ പുട്ടിനുള്ള കടലയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ സാധാരണ വെക്കാറ്. പക്ഷേ ഈ ചന മസാലയ്ക്ക്, അതായത് അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പ്രിപ്പറേഷന്, അതിൽ നിന്ന് നമ്മുടെ സാധാരണത്തെ എന്താ പറയുക കേരള സ്റ്റൈലിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. ഞാനിവിടെ വീട്ടിൽ ചിലപ്പോഴൊക്കെ ലഞ്ചിന് നമ്മുടെ സാധാരണത്തെ ആ ചോറ് കൂട്ടാനും ഉപ്പേരി എന്നുള്ള കോമ്പിനേഷനൊന്നും മാറ്റി പിടിച്ചിട്ട് ഈ ചോറും രാജ്മ മസാല അല്ലെങ്കിൽ ചോറ് ചന മസാല അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കും. അരുണേട്ടനും അതാ ഇഷ്ടം. അപ്പോൾ ഈ ചന മസാലയിൽ തന്നെ രണ്ട് തരത്തിൽ ഞാൻ വെക്കാറുണ്ട്. അതിൽ എനിക്കും അരുണേട്ടനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രിപ്പറേഷനുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ചന മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ജാതിപ്പൂ ഇല്ലേ ജാതിക്ക, അതിൻ്റെ തോടാണ്. ഇത് വളരെ സ്ട്രോങ് സ്പൈസാണ്, അതുകൊണ്ട് കൂടുതൽ ഒട്ടും ചേർക്കരുത്, ചെറിയൊരു കഷ്ണം മാത്രം. പിന്നെ ഒരു 3 പച്ച ഏലക്കായ, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ ഒരു വലിയ ഏലക്കായ, കറുത്ത ഏലക്കായ എന്നൊക്കെ പറയും, അതൊരെണ്ണം. അത് ഇതേപോലെ ഒന്ന് തോട് ഒന്ന് പൊളിച്ചിട്ട് ഇടുക കേട്ടോ. നമ്മൾ ഇതുവരെ എടുത്ത ഈ സ്പൈസസൊക്കെ ഒരുവിധം എല്ലാ ആൾക്കാരും അതേ എന്താ പറയുക ചന മസാല ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഞാൻ ഇനി ചേർക്കാൻ പോണ സംഭവം നിങ്ങൾ പലരും ഈ ചന മസാല ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ചായപ്പൊടി, ഈ ചായപ്പൊടിയും കൂടി ഈ സ്പൈസസിൻ്റെ ഒപ്പം ചേർക്കുമ്പോൾ നമ്മുടെ ചന മസാലയുടെ ടേസ്റ്റ് തന്നെ, കടല വേവിച്ച് വരുമ്പോൾ ആ ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ ഞാനൊരു 4 ടീസ്പൂൺ നല്ലോണം കൂമ്പിച്ചെടുത്തിട്ടുള്ള ഒരു 4 ടീസ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. റെഡ് ലേബിളാണ് ഇവിടെ സാധാരണ യൂസ് ചെയ്യാറ്, അതുകൊണ്ട് അത് എടുത്തേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ഏത് ചായപ്പൊടിയാണെങ്കിലും അതെ അത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 കഷ്ണം സിനമൺ സ്റ്റിക്ക് പട്ടയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമ്മൾ ഈ ചായപ്പൊടിയും സ്പൈസസും എല്ലാം കൂടി ഒരുമിച്ച് ഒരു കിഴിയിൽ കെട്ടിയിട്ട് കടലേൻ്റെ കൂടെ ഒരുമിച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ വെള്ളത്തുണി കണ്ട എല്ലാവരും ഇതിലാണ് നമ്മൾ കെട്ടണമെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കാപ്പി കളറിലുള്ള തുണി ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക് തോന്നും ഇത്രയും മുഷിഞ്ഞ തുണിയാണോ ഞാൻ യൂസ് ചെയ്യണത്. മുഷിഞ്ഞ തുണിയൊന്നും അല്ല കേട്ടോ, ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച തുണിയാണ്. ഒരു തവണ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കും കിട്ടും ഇതേപോലൊരു എന്താ പറയുക ബ്രൗൺ കളറിലുള്ളൊരു തുണി. നിങ്ങൾക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും കോട്ടൺ തുണി തന്നെ യൂസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി മാത്രം നല്ലൊരു തുണി മാറ്റിവെക്കുക. ഇതിൻ്റെ കൂടെയുള്ള ഈ വെളുത്ത തുണിയില്ലേ, വെളുത്ത കോട്ടൺ തുണി, ഞാൻ മുറുക്ക് ഗോതമ്പ് മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ തോർത്തുമുണ്ട് ഞാൻ പനീർ, വീട്ടിൽ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതുമാണ്. പനീർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതുപോലെ വീറ്റുമുറുക്കിൻ്റെയൊക്കെ ഞാൻ മുൻപേ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരൊക്കെ എന്തായാലും കാണുക. അപ്പോൾ നമുക്കിനി ഈ ചെന്ന മസാലയുടെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്പൈസസും ചായപ്പൊടിയും ഞാൻ ഈ തുണിയിലേക്ക് മാറ്റി ഇതേപോലെ ഒരു കിഴിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നന്നായി കുതിർന്ന് വന്നിട്ടുള്ള വെള്ളക്കടല ഞാനിപ്പോൾ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഇത് ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാ കേട്ടോ. ഇത് ഒരു കപ്പ്, എൻ്റെ അടുത്തുള്ള വലിയൊരു കപ്പിൽ ഒരു കപ്പ് ചനയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇനി കടലയിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കടലയിലേക്ക് നമ്മുടെ കിഴിയില്ലേ നമ്മൾ കെട്ടി വെച്ച കിഴിയും കൂടി ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടല വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത്, അതായത് എപ്പോഴും ഒരു എന്താ പറയുക കടലയുടെ ലെവലിൻ്റെ ഒരു മുകളിൽ വരെ നിൽക്കണം വെള്ളം, അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 8-10 വിസിൽ വരുന്നത് വരെ വയ്ക്കാം. വേവിച്ച് കഴിഞ്ഞ് പ്രഷറൊക്കെ നല്ലോണം വിട്ട് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടലയുടെ കളറ് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. കടലയുടെ മാത്രമല്ല തുണിയുടെ അവസ്ഥയും കണ്ടില്ലേ, ആ ചായപ്പൊടിയുടെ ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ കിഴി അതും നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ നമുക്കിനി ആവശ്യമില്ല, അതൊക്കെ നമുക്ക് കളയാം, തുണി കഴുകി സൂക്ഷിക്കാം. ഈ കടലയുടെ കളറ് മാത്രമല്ല കേട്ടോ, നല്ലൊരു സ്മെല്ലും ആയിരിക്കും എല്ലാ സ്പൈസസും അതിൻ്റെ കൂടെ ആ ചായപ്പൊടിയും കൂടി ആവുമ്പോൾ ടേസ്റ്റും കളറും അതുപോലെ സ്മെല്ലും തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചന മസാലയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. പിന്നെ ഇതുപോലെ കൈ വെച്ച് അമർത്തി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഉടയുന്ന ഒരു പരുവത്തിൽ വേണം നമുക്കത് വേവിച്ച് കിട്ടാൻ. ഈ വേവിച്ച കടലയിൽ നിന്ന് ഞാൻ കുറച്ച് കടല, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കടല ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വഴിയെ പറയാം. ഇനി ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, കൂടെ
രണ്ട് പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് മൂന്നും ഞാൻ കല്ല് വെച്ച് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ട് ഒന്ന് തിരിച്ചെടുത്താലും മതി. അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റി വിട്ട ശേഷം നമുക്കതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഇത് 2 മീഡിയം സൈസ് സവാള, അത് ഞാൻ ഒന്ന് ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്തതാണ്. നല്ല പൊടി പൊടിയായിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല നനക്കനെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ആ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. കടല വേവിക്കുമ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിരുന്നു, അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളി നല്ല വാടി വന്ന് ഇതേപോലെ ഒന്ന് കളറ് മാറി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് 2 വലിയ തക്കാളി, നല്ല കനം കമ്മിയായിട്ട് അരിഞ്ഞ 2 തക്കാളിയാണ്. അതിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയായിട്ട് നല്ല യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം പാടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 1-5 മിനിറ്റ് നേരത്തേക്ക്. ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം, മസാലയൊക്കെ നല്ല യോജിപ്പായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ നല്ല തിള വന്നിട്ട് ഓയിലൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും, അതുപോലെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച കടല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ കടല മാറ്റി വയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, ആ കടല ഇതേപോലെ നല്ല ഉടച്ച് ഇതേപോലെ നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം 1¼ കപ്പിനടുത്ത് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ച് 5-6 മിനിറ്റ് നേരത്തേക്ക് 1 മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതുപോലെ നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചന മസാല. ചന മസാല ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല, നമ്മുടെ സാധാരണ ഗരം മസാലയിലും മതി. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു തിള വന്ന് 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചന മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് ഇരുന്ന് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, തണുത്ത് കഴിയുമ്പോൾ ചൂടൊക്കെ നല്ലോണം വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും ഒന്ന് മാറി വരും, കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടാണ് വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി മാത്രം നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണി ഇപ്പം തന്നെ മാറ്റി വെച്ചോളൂ. എന്തായാലും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചപ്പാത്തിക്കും അതെ, ചോറിനും അതെ, രണ്ടിനും ഒരേപോലെ പോകുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിച്ച വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണില്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.